നമസ്കാരം. നമ്മൾ കൊറോണയെ തുരത്തും, നമ്മൾ ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകും, നമ്മൾ നമ്മുടെ സംവിധാനങ്ങളും നമ്മളുടെ ജനങ്ങളും എല്ലാം ചേർന്ന് ലോകത്തിന് തന്നെ മാതൃകയായതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് ഇന്ന് ഇന്ത്യൻ സമയം 8:30-നാണ് രാജ്യത്തെ ലോകത്തുള്ള ഭാരതീയരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത്. തീർച്ചയായും രാജ്യം സജ്ജമാണ്, രാജ്യം മുമ്പോട്ട് പോവുകയാണ്. സകലമാന വിഘ്നങ്ങളെയും പ്രതിസന്ധികളെയും തകർത്തെറിഞ്ഞുകൊണ്ട് രാജ്യം ജനങ്ങൾ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോവുകയാണ്. ആ വിശ്വാസവും ആ പ്രതീക്ഷയുമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ജനങ്ങളോട് പ്രകടിപ്പിച്ചത്. തീർച്ചയായും രാജ്യം, രാജ്യത്തെ ജനത അദ്ദേഹത്തിനൊപ്പമാണ്. ആരോഗ്യ പ്രവർത്തകരെയും അതുപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സകലമാന ആളുകളെയും അദ്ദേഹം അഭിനന്ദിച്ചു. കൊറോണ ബാധിച്ച് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിച്ചു. അവരുടെ കുടുംബങ്ങൾക്കൊപ്പം ഈ രാജ്യമുണ്ട് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. മാത്രമല്ല ഓക്സിജൻ സിലിണ്ടറിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെ വാക്സിൻ സംബന്ധമായ ബുദ്ധിമുട്ടുകളും ഒക്കെ ചൂണ്ടിക്കാട്ടി തീർച്ചയായും ഉടനടി 3-4 ദിവസത്തിനകം ഇതൊക്കെ പരിഹരിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൃത്യമായി അതിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് എല്ലാവിധ സഹകരണവും സഹായവും മരുന്നും ഒക്കെ എത്തിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. തീർച്ചയായും ലോക്ക്ഡൗണിലേക്ക് നമ്മൾ പോകില്ല, പോകാൻ നമ്മൾ അനുവദിക്കില്ല. കാരണം ലോക്ക്ഡൗണിലേക്ക് എത്താൻ പാടില്ല, കാരണം അത് വലിയ ബുദ്ധിമുട്ടാകും, രാജ്യത്തിന് തന്നെ വലിയ ബുദ്ധിമുട്ടാകും. അപ്പോൾ എല്ലാവരും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക, സ്വയം എല്ലാവരും നിയന്ത്രിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക. ഇതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അദ്ദേഹം ഊർജം പകരുന്നു രാജ്യത്തിന്, രാജ്യത്തിലെ ഓരോ ജനതയ്ക്കും സർവ്വചരാചരങ്ങൾക്കും ലോകത്തെമ്പാടുമുള്ള ഭാരതീയർക്ക് ഊർജം പകർന്നുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തോട് രാഷ്ട്രത്തോട് സംബന്ധിച്ചത്, അഭിസംബോധന ചെയ്തത്. ആ പ്രതീക്ഷയിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇത് ഈ കാഴ്ചയാണ് ഇന്ന് ഓട്ടപ്രദക്ഷിണം അവസാനം കണ്ടത്. അപ്പോൾ ആദ്യം ഇത് തന്നെ പറയണ്ടേ, ഓട്ടപ്രദക്ഷിണത്തിലെ മറ്റ് കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. കോവിഡ് തന്നെയാണ് പ്രശ്നം, കേരളത്തിൽ അതിരൂക്ഷമാണ് കോവിഡ്. നാളെ മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ചിട്ടുണ്ട്, ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ കളക്ടർമാരുടെയും ഒക്കെ യോഗം, മന്ത്രിമാരുടെയും ഒക്കെ യോഗം വിളിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പോൾ കേരളത്തിലെ സ്ഥിതിവിശേഷം ഇങ്ങനെയൊക്കെയാണ്. പിന്നെ കേരളത്തിൽ 9 മണി മുതൽ നൈറ്റ് കർഫ്യൂ തുടങ്ങിക്കഴിഞ്ഞു, തുടരുകയാണ് നൈറ്റ് കർഫ്യൂ. അപ്പോൾ രാവിലെ 5 വരെയാണ് നൈറ്റ് കർഫ്യൂ, അത്യാവശ്യത്തിന് മാത്രം ആളുകൾ പുറത്തിറങ്ങുക. നമ്മുടെ ആ ഒരു ജാഗ്രത കരുതൽ ഒക്കെ അതുപോലെ തന്നെ ഇരിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. ഇന്ന് 20,000 അടുത്തു 19,577 പേർക്കാണ് രോഗബാധ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20 അടുക്കുന്നു, 17.45. 28 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 289,185 പേരാണ് ഇന്ന് നിരീക്ഷണത്തിലുള്ളത്. അതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിക്ക്, വയനാട് MP കോവിഡ് ബാധിച്ചതായുള്ള റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മൻമോഹൻ സിംഗിന്, മുൻ പ്രധാനമന്ത്രിക്ക് കോവിഡ് ബാധിച്ചത്. എത്രയും പെട്ടെന്ന് രാഹുൽ ഗാന്ധി സുഖം പ്രാപിച്ച് എത്തട്ടെ, രാജ്യത്തിന് വേണ്ടി അദ്ദേഹം സേവനം നടത്തട്ടെ, നമ്മുടെ MP കൂടിയാണല്ലോ. അതുപോലെ KT ജലീലുമായി ബന്ധപ്പെട്ട വിഷയം, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. KT ജലീലിൻ്റെ കാര്യം നമ്മുടെ ഹൈക്കോടതി എടുത്ത് ചവിറ്റുകുട്ടയിൽ അറിഞ്ഞു. ലോകായുക്ത വിധി ശരിവച്ചിരിക്കുന്നു, ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. ബന്ധുനിയമനം അഴിമതി തന്നെ എന്ന് ഹൈക്കോടതി പ്രത്യേകമായി ചൂണ്ടിക്കാട്ടി. മാത്രമല്ല ഇതിനുവേണ്ടി പ്രവർത്തിച്ചവരെയും മാധ്യമങ്ങളെയും ഒക്കെ ഹൈക്കോടതി പരോക്ഷമായി അഭിനന്ദിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ പിണറായി വിജയനും KT ജലീലിനും ഒക്കെ കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് ഈ വിധി. വളരെ വളരെ കാര്യമായി തന്നെ ഈ വിധി ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജലീൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിഷയമൊക്കെ കഴിഞ്ഞ വിഷയമാണ്, ഇനി അത് ചർച്ച ചെയ്യേണ്ടതെന്നാണ്. അല്ല, ഈ ജലീലിനോട് ആരെങ്കിലും പറഞ്ഞിട്ടാണോ ജലീൽ ഈ ബന്ധുവിനെ നിയമിച്ചത്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പോയി മാർക്ക് തിരുത്തിയത്, അതുപോലെ തന്നെ അനാവശ്യ മാർക്ക് ദാനം നടത്തിയത്, ആൾക്കാരെ നിയമിക്കുന്നത്, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ? പിന്നെ ഈ എന്ത് പറയുക, ഈ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറ്റി കഴിയുമ്പോൾ അത് പിന്നെ വിഷയം, അത് കഴിഞ്ഞ വിഷയമാണ്, അത് പിന്നത്തെ വിഷയമാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഉരുണ്ട് കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ജലീൽ മന്ത്രി എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ, മന്ത്രി അല്ലല്ലോ ഇപ്പം. പിന്നെ ജഗദീശ്വരനായ പരമേശ്വരനെ ഏതായാലും വാഴ്ത്തി പാടിയിട്ടുണ്ട്, വാഴ്ത്തി സ്തുതിച്ചിട്ടുണ്ട്. ശംഭോ മഹാദേവ, ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ. ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ ഇട്ടിട്ടുണ്ട്, കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. സത്യം പറഞ്ഞ വായിച്ച ചിരി വരും. തന്നിഷ്ടക്കാർക്കെല്ലാം മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി വായ്പ കൊടുത്ത് സമുദായ വഞ്ചകർ മുടിപ്പിച്ച ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തെ നല്ല ശമ്പളത്തിന് രാജ്യത്തെ മികച്ച ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ ഒന്നിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ സേവനം 1 വർഷത്തെ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ഉപയോഗപ്പെടുത്തി നേരെയാക്കിയെടുക്കുവാൻ ശ്രമിച്ച ആത്മാർത്ഥതയെ തലവട്ട് കുറ്റമായി അവതരിപ്പിച്ച് ആഘോഷിച്ച സുഹൃത്തുക്കളോടും നിഷ്പക്ഷ നിരീക്ഷകരോടും ദേഷ്യം ഒട്ടുമേയില്ല. ഒരു നയാപൈസ പോലും പൊതു ഖജനാവിന് നഷ്ടപ്പെടുത്താത്ത തീർത്തും നിരുപദ്രവകരമായ ഒരു പ്രശ്നം രാഷ്ട്രീയ ശത്രുക്കൾ ഇത്രമേൽ ആനക്കാര്യമാക്കുമെന്ന് കരുതി വേണ്ട മുൻകരുതൽ എടുക്കാത്തതിൽ അണുമണിത്തൂക്കം ഖേദവും തോന്നുന്നില്ല. അവിടെയും ന്യായീകരിക്കുകയാണ്. അതായത് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആരും അറിയാതെ ഇദ്ദേഹത്തെ അദീപിനെ നിയമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് പറ്റിയില്ല എന്നൊരു കുറ്റസമ്മതം, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രസ്താവനയാണ് ജലീൽ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ അകമറിയാൻ ശേഷിയുള്ള ജഗദീശ്വരനായ പരമേശ്വരൻ എല്ലാം നോക്കിക്കാണുന്നുണ്ട് എന്ന വിശ്വാസം നൽകുന്ന കരുത്ത് ചെറുതല്ല എന്ന് പറയുന്നു. മുഴുവനുണ്ട്, മുഴുവൻ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല. എന്തൊക്കെയായാലും ശരി, ചീഞ്ഞ് നാറിക്കഴിഞ്ഞു, ഇനി ചവറ്റുകുട്ടയിലേക്കാണ് പോകുന്നത്.
പിന്നെ ഇന്ന് കോവിഡ് വിഷയങ്ങൾ തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ തന്നെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പല രീതിയിലായിട്ട്. അപ്പോൾ ഒട്ടപ്രദക്ഷിണം ഒരുപാട് കാഴ്ചകളിലേക്ക്, കാരണം ഈ പ്രധാനപ്പെട്ട കാഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കാറായി എന്നുള്ളതാണ്. എന്തായാലും പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ നമ്മൾ സജ്ജരാണ്, രാജ്യം സജ്ജമാണ്. തീർച്ചയായും ഈ മഹാമാരിയെ നമ്മൾ ഒരുമിച്ച് നേരിടും. കഴിഞ്ഞ വർഷം നേരിട്ടതുപോലെ അതിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ, അതിൽ കൂടുതൽ കരുതലോടെ, ജാഗ്രതയോടെ കൊറോണയെ നമ്മൾ നേരിടുക തന്നെ ചെയ്യും. അപ്പോൾ ഓട്ടപ്രദക്ഷിണത്തിൻ്റെ സമയം ഇവിടെ തീരുകയാണ്, ഇന്ന് അവസാനിക്കുകയാണ് കാഴ്ചകൾ. പ്രധാനപ്പെട്ട കാഴ്ചകളെ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ പറഞ്ഞു. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ കാണാം, രസകരമായ കാഴ്ചകൾ കാണാം, സാമൂഹ്യമായ രാഷ്ട്രീയമായ കാഴ്ചകൾ കാണാം. അപ്പോൾ നാളെ തിരികെ എത്താം. എല്ലാവർക്കും നന്ദി, ശുഭരാത്രി. എല്ലാവരും കരുതലോടെ ഇരിക്കുക, എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.